നമസ്കാരം അന്തര ന്യൂസിലേക്ക് സ്വാഗതം വിലായത ബുദ്ധിയുടെ സെറ്റിലുണ്ടായ അപകടത്തെക്കുറിച്ച് പൃഥ്വിരാജ് പങ്കുവെച്ച വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഷൂട്ടിംഗിനിടെ സംഭവിച്ച പരിക്കിനെ തുടർന്ന് കാൽമുട്ടിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ താരം തന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഡോക്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതിയ കുറിപ്പിൽ അപകടത്തെക്കുറിച്ച് പറയുന്നു വിലായത്ത് ബുദ്ധിയിലെ ഒരു ആക്ഷൻ സീക്വൻസിനായി ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് ചാടി കാൽമുട്ടിന് പരിക്കേറ്റിട്ട് 3 മാസമായി അതിനെ തുടർന്ന് വളരെ സങ്കീർണമായ കാൽമുട്ടിന്റെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വന്നു അന്നുമുതൽ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിനെക്കുറിച്ചായിരുന്നു ചിന്ത എല്ലാവരോടും നന്ദി പറയാൻ ഏറ്റവും നല്ല സമയമാണിതെന്ന് ഞാൻ കരുതുന്നു ഡോക്ടർ ജേക്കബ് വർഗീസിനെ കുറിച്ചാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ലേക്ഷോറിലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മികച്ച ടീമിനൊപ്പം എന്റെ കാൽമുട്ടിലെ ശസ്ത്രക്രിയ ചെയ്ത അതിശയകരമായ വൈദഗ്ധ്യമുള്ള ഒരു സർജനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിരന്തരമായ മാർഗനിർദ്ദേശവും പരിചരണവും ഇല്ലായിരുന്നുവെങ്കിൽ മടക്കയാത്ര അസാധ്യമായേനെ അടുത്തതായി പറയാനുള്ളത് ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റായ ഡോക്ടർ സുഹാസിനെ കുറിച്ചാണ് ഒരു ഓർത്തോപീഡിക് ശസ്ത്രക്രിയയിൽ നിന്ന് വിജയകരമായി സുഖം പ്രാപിച്ച ഏതൊരാൾക്കും ശസ്ത്രക്രിയ പോലെ തന്നെ അതിനുശേഷമുള്ള ഫിസിയോതെറാപ്പിയും പ്രധാനമാണ് എന്റെ കാൽ സുഖം പ്രാപിക്കാനായി ഏറ്റവും മെച്ചപ്പെട്ട റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ രൂപകൽപ്പന ചെയ്ത വിദഗ്ധനാണ് ഡോക്ടർ സുഹാസ് അദ്ദേഹത്തിന്റെ സേവനം ഇനിയും എനിക്ക് ആവശ്യമുണ്ട് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത പ്ലാൻ നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിച്ച ഫിസിയോതെറാപ്പിസ്റ്റ് രാകേഷിനെയും ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല എല്ലാ ദിവസവും ചിലപ്പോൾ ഒരു ദിവസം 4 തവണ വരെ ഫിസിയോതെറാപ്പി സെഷനുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ ആദ്യ ആഴ്ചകളിൽ ഫിസിയോതെറാപ്പിയും മറ്റ് പുനരധിവാസ നടപടിക്രമങ്ങളും എല്ലാ ദിവസവും 9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സെഷനുകളായിരുന്നു പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ ഇനിയും സമയമെടുക്കും അതുകൊണ്ട് എന്റെ ഫിസിയോതെറാപ്പിയും മറ്റ് ചികിത്സകളും ഇനിയും തുടരേണ്ടി വരും 3 മാസം മുൻപ് ഞാൻ എവിടെയായിരുന്നു അവിടെ മടങ്ങിയെത്താൻ എന്നെ സഹായിച്ചത് ഈ ടീമിന്റെ അർപ്പണബോധവും ആത്മാർത്ഥതയും മൂലമാണ് നിങ്ങളുടെ തൊഴിലുകളോടുള്ള പ്രതിബദ്ധതയ്ക്കും പ്രചോദനാത്മകമായ ആത്മസമർപ്പണത്തിനും നന്ദി നിങ്ങളുടെ കരുതലിലും ആത്മാർത്ഥതയിലും ഞാൻ അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു ജോലിയിൽ തിരിച്ചെത്താനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ഏവരെയും ആവേശം കൊള്ളിക്കുന്ന അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുകയെന്നു പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചു 3 മാസത്തെ വിശ്രമത്തിനു ശേഷം എമ്പുരാന്റെ ചിത്രീകരണവുമായി തിരക്കുകളിലേക്ക് തിരികെയെത്തിയിരിക്കുകയാണ് പൃഥ്വിരാജ് മലയാള സിനിമകളിൽ എമ്പുരാനോളം കാത്തിരിപ്പുയർന്നിരിക്കുന്ന ഒരു ചിത്രമില്ല സ്കെയിലിലും ക്യാൻവാസിലും മലയാള സിനിമയെ അത്ഭുതപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന എമ്പുരാൻ വമ്പൻ വിജയം നേടിയ ലൂസിഫറിന്റെ തുടർച്ചയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ മാസം 5ാം തീയതി ഡൽഹിയിൽ ആരംഭിക്കുകയാണ് ഇതിന്റെ ഭാഗമായി സംവിധായകൻ പൃഥ്വിരാജ് ഡൽഹിയിലെത്തി 1 ദിവസത്തെ ചിത്രീകരണം മാത്രമാണ് ഡൽഹിയിലുള്ളത് അതിനുശേഷം 1 മാസത്തെ ചിത്രീകരണം ലഡാക്കിലാണ് ഡൽഹിയിലെ ചിത്രീകരണത്തിന് ശേഷം മോഹൻലാൽ കേരളത്തിലേക്ക് തിരിച്ചെത്തും ജീതു ജോസഫ് ചിത്രം നേരിന്റെ ഡബിംഗ് പൂർത്തിയാക്കിയ ശേഷം ലഡാക്കിലേക്ക് പോകുമെന്നാണ് വിവരം മോഹൻലാലിന് കൊച്ചിയിൽ 2 ദിവസം നീളുന്ന ഷെഡ്യൂൾ ഉണ്ടെന്നാണ് വിവരം ലഡാക്ക് ഷെഡ്യൂൾ തുടങ്ങി ഏതാനും ദിവസത്തിനുള്ളിൽ മോഹൻലാൽ ജോയിൻ ചെയ്യും പിന്നീട് ഷെഡ്യൂൾ ബ്രേക്ക് ആവുന്ന സിനിമയുടെ 2ാം ഷെഡ്യൂൾ അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ആരംഭിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ലൂസിഫറിലുള്ളവരെ കൂടാതെ പുതിയ താരതിരിയും ചിത്രത്തിലെത്തുമെന്നും പറയപ്പെടുന്നുണ്ട് ചിത്രീകരണത്തിനിടെ ഇത് പ്രഖ്യാപിക്കും ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും സംയുക്തമായാകും എമ്പുരാൻ നിർമ്മിക്കുക മലയാളം തമിഴ് തെലുങ്കു ഹിന്ദി കന്നഡ എന്നീ ഭാഷകളിലാകും ചിത്രം പ്രദർശനത്തിന് എത്തുന്നത് 2019ൽ പുറത്തെത്തിയ ലൂസിഫറിന്റെ വിജയാഘോഷ വേളയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ചിത്രത്തെ ഇത്രയും നീട്ടിയത് കോവിഡ് സാഹചര്യമായിരുന്നു ചിത്രീകരണം അടുത്ത മാസം ആരംഭിക്കുമെന്ന അനൗദ്യോഗിക റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്കളുടെ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്